ഹലോ, രാവിലെ തന്നെ പുറത്തൊക്കെ ഇങ്ങനെ കറങ്ങി നടന്നു. ഇന്നത്തെ കറിക്ക് വേണമെന്ന ഇലകളൊക്കെ പറിച്ചെടുക്കുകയാണ്. ഇത് മൈസൂർ മല്ലിയാണ് കേട്ടോ. ഞാൻ മിക്കവാറുമുള്ള കറികളിലൊക്കെ ഇടുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇതിവിടെ ഇങ്ങനെ നിറച്ചുണ്ടായിട്ട് നിൽപ്പുണ്ട്. അപ്പം ഇന്ന് വയ്ക്കുന്ന കറിക്ക് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മൈസൂർ മല്ലിയില പറിച്ചെടുക്കുകയാണ്. കുറച്ച് കറിവേപ്പിലയും ഇതിപ്പം ഇലയൊക്കെ പിച്ചി പിച്ചി കഴിയാറായി. ഇനി അതിങ്ങനെ പൊട്ടിക്കിളിച്ച് വന്നോളൂ ആ കറിവേപ്പിലേക്ക്. ഇന്ന് ഞാനൊരു മട്ടൺ പൊട്ടറ്റോ സ്റ്റൂ ആണ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി ആദ്യം ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് കുറച്ച് ഗരം മസാലകളൊക്കെ ഇതുപോലെ ഇട്ട് കൊടുക്കാം. പട്ടാ, ഗ്രാമ്പൂ, ഏലക്ക, ബേലീസ് ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ സവാളയും രണ്ട് മൂന്ന് പച്ചമുളകും കീറി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മൂന്ന് സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ. അര കിലോ മട്ടനാണ് എടുത്തേക്കുന്നത്. ഒരു മൂന്ന് സവാള അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം ഒന്ന് വാടി ഉപ്പിട്ടൊന്ന് വാഴറ്റിയെടുക്കാം. വഴന്ന് വന്നതിന് ശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു ടേബിൾ സ്പൂൺ. ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ ഗരം മസാല പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം കൂടി ഒന്ന് നന്നായി വഴറ്റിയെടുക്കാം. ഇതിൽ മുളക് പൊടി ചേർക്കത്തില്ല. മസാലയുടെ പച്ചമണമൊക്കെ മാറുന്നത് വരെ ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടങ്ങ് വറുത്തെടുക്കാം. ഒരു ചെറിയ തക്കാളി കൂടി ഞാൻ ഇട്ട് കൊടുക്കാം. അതും കൂടി ചേർത്ത് നന്നായി വഴറ്റിയതിന് ശേഷം കഴുകി വൃത്തിയാക്കി വച്ചിരിക്കുന്ന മട്ടൺ ഇട്ട് കൊടുക്കാം. അര കിലോ മട്ടൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ രണ്ട് ഉരുളക്കിഴങ്ങും കൂടി ഇതുപോലെ ഒന്ന് കഷ്ണങ്ങളാക്കി കഴുകി അരിഞ്ഞതിട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യിക്കണം. മൈസൂർ മല്ലിയിലയും ഇതുപോലെ അരിഞ്ഞ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. സാധാ മല്ലിയില ഉണ്ടെങ്കിൽ അതിട്ടാൽ മതി. മണവും രുചിയും എല്ലാം ഈ മല്ലിയിലയ്ക്ക്, നമ്മൾ നാടൻ സാധാ മല്ലിയിലയുടെ അതേ ടേസ്റ്റും മണവും എല്ലാം അതേപോലെ തന്നെയുണ്ട്. ഇനി അതെല്ലാം നന്നായിട്ട് വഴറ്റി യോജിപ്പിച്ചെടുക്കാം. ഇറച്ചിയിൽ ആ മസാല നന്നായിട്ടൊന്ന് പിടിച്ചു വരുന്നത് വരെ അങ്ങ് ഇളക്കി കൊടുക്കാം. ഇതുപോലെ ഒന്ന് അടച്ചു വെച്ച് കൊടുത്തിട്ട് ആ ഇറച്ചിയിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങി വരുന്നത് വരെ ഒന്ന് അടച്ചിതുപോലെ വെച്ച് കൊടുക്കാം. എപ്പോഴും നമ്മൾ ഇതുപോലെ ഇറച്ചി വേവിക്കാൻ കുക്കറിലോ അടുപ്പിലോ ഇങ്ങനെ വെക്കുമ്പോൾ വെള്ളമൊക്കെ ചേർക്കുന്നതിന് മുമ്പ് ഇതുപോലെ ഒന്ന് അടച്ചൊരു 5 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുമ്പോൾ അതിൽ എത്ര വെള്ളമുണ്ടോ അതൊക്കെ ഇങ്ങനെ ഊർന്നിറങ്ങി വരും. അതിനുശേഷം മാത്രം നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് വേവിക്കാവൂ, അല്ലെങ്കിൽ ഒരുപാട് വെള്ളം കൂടിപ്പോകും. അതിനുശേഷം വെള്ളമൊക്കെ ആവശ്യത്തിന് ഒഴിച്ചതിന് ശേഷം കുക്കർ അടച്ച് വേവിച്ചെടുക്കാം. അത് വേവുന്ന നേരത്തിന് ഞാൻ അതിൻ്റെ കൂടെ കഴിക്കാനുള്ള
അപ്പവും കൂടെ ചുട്ടെടുക്കുകയാണ്. മട്ടനും പൊട്ടറ്റോയും ഒക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇത് ചെറിയ ഒരു കുഞ്ഞ ആടിൻ്റെ ഇറച്ചിയായതുകൊണ്ട് ഇത് മൂന്ന് വെച്ചിൽ നിന്ന് തന്നെ ഈ ഇറച്ചി നന്നായിട്ട് വെന്ത് വന്നായിരുന്നു. ഇനി അതൊന്നുകൂടെ ഒന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് മെയിൻ ഇൻഗ്രീഡിയൻ്റായ തേങ്ങാപ്പാൽ, ഒരു കപ്പോളം നല്ല കുറുകിയ തേങ്ങാപ്പാലും കൂടി അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് അധികമായിട്ട് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. തീ വളരെ ചെറിയ ഫ്ലെയിമാക്കി വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ആവശ്യത്തിന് കറിവേപ്പിലയും മല്ലിയിലയും ഒക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് അതായത് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി അങ്ങ് ഇട്ട് കൊടുക്കാം. ഗരം മസാല പൊടിയും അര ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ പരിപാടി. നമ്മുടെ മട്ടൻ പൊട്ടറ്റോ സ്റ്റൂ റെഡിയായി. ഇത് ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ഗീ റൈസിൻ്റെ കൂടെയും എല്ലാം നല്ല അടിപൊളി കോമ്പിനേഷനായിട്ടുള്ള ഒരു കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു.